ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ തമ്പനെയിൽ കണ്ടതുപോലെ തന്നെ വാട്ട്സ് ഇൻ മൈ ബാഗ്, എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ട്. സാധാരണ ഞാൻ രണ്ട് ബാഗാണ് യൂസ് ചെയ്യാറ്, പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഒരു ബാഗ് കാണിച്ചു തരുന്നുള്ളൂ. ഒന്ന് ഞാൻ ട്രാവലിംഗ് ഒക്കെ പോകുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്നതും മറ്റൊന്ന് ഞാൻ അടുത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ബാഗാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ട്രാവലിംഗ് ഒക്കെ പോകുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന ബാഗാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിൽ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. എന്തായാലും എന്നാലും ആവശ്യത്തിന് എന്തൊക്കെയോ അതിനകത്തുണ്ട്, ആവശ്യത്തിന് അനാവശ്യത്തിന് എന്തൊക്കെയോ ആ ബാഗിനകത്തുണ്ട്. എല്ലാം നമുക്ക് വഴിയേ കാണാം. പിന്നെ ഞാൻ ഈ മൈക്കും കയ്യിൽ പിടിച്ചേക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഷോളിൻ്റെ അടിയിൽ ചെയ്തിട്ടപ്പോൾ ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൈ പിടിച്ചേക്കുന്നത്. ഈ മൈക്ക് എനിക്ക് രണ്ട് ദിവസത്തിന് മുന്നെയാണ് കിട്ടിയത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്ക് വന്നതിന് ശേഷം നമുക്ക് എല്ലാം സെറ്റാക്കാമെന്ന്. അപ്പോൾ മൈക്കൊക്കെ വന്നിട്ടുണ്ട്. ഷോളിൻ്റെ അടിയിൽ വെച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൈ പിടിച്ചേക്കുന്നത്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ വേറെ എന്താ, വേറെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിച്ച് എൻ്റെ വീഡിയോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എന്താ, നമുക്ക് ബാഗിനുള്ളിൽ എന്തൊക്കെയുണ്ട് നമുക്ക് കാണാം. അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ ബാഗ് കാണണ്ടേ? ഇതാണ് എൻ്റെ ബാഗ്. ഈ ബാഗ് ഏകദേശം ഞാൻ വാങ്ങിച്ചിട്ട് ഒരു വർഷത്തിന് മേലെയാവും. എൻ്റെ ഒരു അനിയത്തിയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ബാഗാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൽ ഒരുപാട് സ്പേസൊന്നുമില്ല. ഈ ഒരു അറ തുറക്കുമ്പോൾ തന്നെ ഒരൊറ്റ ഒരു ഇതേ ഉള്ളൂ. അതിനകത്ത് വേറെ സിബോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് ഇതിലെന്താ, എൻ്റെ ഫോൺ പൗച്ചാണ്. ഇതെങ്ങനെ വന്നത് എനിക്കറിയില്ല, മോനെടുത്തിട്ടതായിരിക്കും. ഇതെൻ്റെ ഫോൺ പൗച്ചാണ്. അടുത്ത വേറെ എന്താ, ഇപ്പോൾ എല്ലാവരുടെ ബാഗിലും കയ്യിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് മാസ്കും സാനിറ്റൈസറും. ഈ സാനിറ്റൈസർ എന്ന സംഭവം ഞാൻ അധികം എടുത്തും കൊണ്ടുപോകാറില്ല. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് എടുത്തിട്ടുന്നേ ഉള്ളൂ. പിന്നെ മാസ്ക് എപ്പോഴും കാണും. അപ്പോൾ ഇത് രണ്ടുമാണ്. അടുത്തത് വേറെ എന്താ, അടുത്തത് ഇത് എൻ്റെ ഫോണിൽ ഒട്ടും സ്പേസ് ഇല്ല. എൻ്റെ ഫോൺ സാംസങ് M10 ആണ്. അപ്പോൾ അധികം ഇൻ്റർണൽ സ്റ്റോറേജ് ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ എൻ്റെ ഈ ഫോണിലുള്ള എല്ലാ ഈ വീഡിയോ ചെയ്യുക, ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിത് എൻ്റെ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം ഇതിനകത്തുള്ള പെൻഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പെൻഡ്രൈവിലിട്ടത് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അടുത്ത സംഭവം. വേറെ എന്താ, ഇത് പാൽക്കുപ്പിയൊന്നുമല്ല. ഇതിനകത്ത് മറ്റേ എന്താ പറയുക, ഹെയർ ബാൻഡാണ്, കുഞ്ഞു കുഞ്ഞു ഹെയർ ബാൻഡാണ്. ഇത് ഞാൻ എവിടെയോ എവിടെയോ പോയപ്പോൾ ഞാൻ വാങ്ങിച്ച സംഭവമാണിത്. വേറെ എന്താ, അടുത്തത് ഇതാണ് എൻ്റെ പേഴ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് ഒരുപാട് സാധനങ്ങളുണ്ട്. സാധനങ്ങളെന്ന് പറയാനായിട്ട് ആവശ്യത്തിന് കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കുഞ്ഞു പേഴ്സാണെങ്കിലും എല്ലാം ഇതിനകത്ത് നിൽക്കും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ട് ഇതിനകത്ത് വേറെ പൈസയൊന്നുമില്ല. ഇതിനകത്ത് എന്താ, ഇതിനകത്ത് ഐഡൻറ്റിറ്റി കാർഡും ആധാറും ATM കാർഡും ഒക്കെയുള്ള ഒരു സംഭവമാണിത്. ഇതെനിക്ക് ഇക്ക കൊണ്ട് തന്നതാണ്. വേറെ എന്താ, പിന്നെ പേഴ്സിനകത്ത് എൻ്റെ ആധാറുണ്ട്, കണ്ണാടി. എപ്പോഴത്തെ വെച്ചെന്ന് ഓർമ്മയില്ല, മുന്നേ എപ്പോഴും എടുത്ത് വെച്ചതാണ്. പിന്നെ വേറെ എന്താ, ഇതാണ്. ഇതിനകത്ത് ഉമ്മയുടെയും ബാപ്പയുടെയും ഇക്കടെയും ബ്രദറിൻ്റെയും എല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന സംഭവമാണ്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ പൈസയായിട്ടൊന്ന് ചോദിക്കരുത്. പൈസയായിട്ട് കുറച്ച് ചില്ലറകൾ മാത്രമേ ഉള്ളൂ, കുറച്ച് ചില്ലറകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പേഴ്സിനകത്ത് ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ കുറേ കാർഡ് അനാവശ്യമായിട്ട്, ആവശ്യത്തിന് അനാവശ്യമായിട്ടിനും കുറേ കാർഡൊക്കെ ഉണ്ട്. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സിനകത്തുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ എവിടെ പോയപ്പോൾ നമ്മുടെ ഇവിടുത്തെ ട്രിവാൻഡ്രത്തിലെ രാമചന്ദ്രൻ ഷോപ്പിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ജസ്റ്റ് 100 രൂപയേ ഉള്ളൂ. കണ്ട ഉടനെ ഞാൻ വാങ്ങിച്ചു, നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എവിടെ പോയാലും കൊണ്ടു നടക്കുന്ന പേഴ്സാണിത്. വേറെ എന്താ, പിന്നെ ബ്ലൂടൂത്തിൻ്റെ ഇയർഫോൺ. പിന്നെ എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇത് വന്നിട്ട് ഹിജാബ് പിന്നാണ്.
ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ ഇടുന്നത് അങ്ങനെയല്ല, എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നിയാൽ ഞാനിങ്ങനെ റോൾ ചെയ്ത് ഷോൾ ചെയ്യും കെട്ടും, അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഇടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് എവിടെ പോലും ഇത് ഞാൻ കൊണ്ടു നടക്കാറുണ്ട്. ഈ ടിന്നോ ഈ ഡെപ്പിയോടെ ഞാൻ കൊണ്ടുപോകാറില്ല, ആവശ്യത്തിന് ഒന്നോ രണ്ടോ മാത്രം ബാഗിലിട്ട് വെച്ച് ചെയ്യും. അപ്പോൾ ഇതാണ്. പിന്നെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് കാർക്കൂന്തലൊക്കെ ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് ഞാൻ കൊണ്ടു നടക്കുന്ന സാധനമാണ്. പിന്നെ വേറെന്താ, ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മുട്ടറ്റം കാർക്കൂന്തലുള്ളത് കൊണ്ട് ഞാൻ കൊണ്ടു നടക്കുന്ന സംഭവമാണ്. എനിക്ക് ഇത്രയും മുടിയേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചുള്ള കുഞ്ഞു ക്ലിപ്പാണ് ഇത് രണ്ട്. ഇതും രണ്ടും എൻ്റെ മുടിയിൽ നിൽക്കുള്ളൂ, വേറെ ഒരു ക്ലിപ്പും എൻ്റെ മുടിയിൽ നിൽക്കാറില്ല. അതുകൊണ്ടാണ് ഇത് കൊണ്ടു നടക്കുന്നത്. വേറെന്താ, ഇത് ഒരു കുഞ്ഞു ഡപ്പിയാണ്. ഇതിനകത്ത് മറ്റേ ഈ ഹിന്ദുസൊക്കെ മറ്റേ സിന്ദൂരമൊക്കെ ഇടുന്ന അല്ല ഇട്ട് വയ്ക്കുന്ന സംഭവമല്ലേ, ആ ടിന്നാണ്. ഇതെനിക്ക് ഇക്ക കൊണ്ട് തന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ മൂന്ന് മോതിരം, സ്വർണ്ണ മോതിരം ഒന്നുമല്ല വെള്ളി മോതിരം, അങ്ങനെ വെള്ളി മോതിരം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്തത്. ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, അതുകൊണ്ട് ഞാനിത് എപ്പോഴും എൻ്റെ ബാഗിനകത്ത് ഞാൻ അത് വെക്കാറുണ്ട്. വേറെന്താ, ചീപ്പ് കോമ്പ്. ഇത് വന്നിട്ട് ഞാൻ ഇത് ഇത്രയും ഇടമുള്ള കോമ്പെടുക്കാൻ കാരണം മുടി ഭയങ്കര തൊഴിച്ചിലാണ്. എനിക്ക് ഡെലിവറിക്ക് ശേഷം മുടി ഭയങ്കര തൊഴിച്ചിലാണ്. അപ്പോൾ ഇങ്ങനത്തെ കോമ്പ് വെച്ച് കോതി കഴിഞ്ഞാൽ മുടി തൊഴിഞ്ഞു പോവില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച സംഭവമാണിത്. അപ്പോൾ ഇതാണ് ഞാൻ തലയിലെ മറ്റേ മുടിയിലെ ഉടക്കൊക്കെ മാറ്റാനായിട്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കാറ്. വേറെന്താ, അപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു ശീലം തുടങ്ങിയിട്ടുണ്ട്, കാണിച്ചു തരാം ഞാൻ. കോപ്പിക്കോ, കോപ്പിക്കോ മുട്ടായി ഭയങ്കരമായിട്ട് തീറ്റിയാണ്. ഇപ്പോൾ ഇനി ഇത് രണ്ടും മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാൻ മുട്ടായി കഴിച്ചു തീർത്തതാണ്. ചുമ്മാ ഇരിക്കുമ്പോൾ കടയിൽ പോവും, വാങ്ങിച്ച് 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 കഴിക്കും. എനിക്ക് മാത്രമല്ല എൻ്റെ മോനും ഇഷ്ടമാണ്. അതാ കണ്ടിട്ട് ഇതാ വരികയാണ്, ഇതാ മുട്ടായി. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ടുള്ള ശീലമാണ്. എനിക്ക് മുന്നേ മുട്ടായി ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോഴാണ് ഞാനിത് കൂടുതൽ അഡിക്റ്റായെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഇഷ്ടമാണ് ഈ മുട്ടായി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. വേറെന്താ, ആ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ. മേക്കപ്പെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഐലൈനർ, കരി, ഐബ്രോ, ലിപ് ബാം. ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഉപയോഗിക്കാറില്ല, ചുണ്ട് വെടിഞ്ഞ് പൊട്ടുന്നത് കൊണ്ട് ഞാൻ ലിപ് ബാമാണ് ഉപയോഗിക്കുന്നത്. ഇത് വാങ്ങിച്ചിട്ടും കുറേ നാളായി, ഇതൊക്കെ വാങ്ങിച്ചിട്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊന്നും അറിയില്ല. ഞാനിത് വാങ്ങിച്ചിട്ട് അങ്ങനെ എക്സ്പയറി ഡേറ്റ് ഒന്നും നോക്കാറില്ല ഒരു സാധനത്തിന്. എല്ലാം എന്ത് കിട്ടിയാലും അത് ഉപയോഗിക്കും. വേറെന്താ, മാസ്ക്. എപ്പോഴും ഒരു തവണ ഞാൻ വാങ്ങിച്ചിട്ട് ബാഗിനകത്ത് ഇട്ടിരുന്നതാണ് മാസ്ക്, സർജിക്കൽ മാസ്ക്. അപ്പോൾ അതുണ്ട്, ഇതൊന്നും ഞാൻ അങ്ങനെ നോക്കാറില്ല. വേറെന്താ, ഇത് കഴിഞ്ഞ വോട്ട് എനിക്ക് ഐഡൻറ്റി കാർഡ് ഇപ്പോഴാണ് കിട്ടിയത് എനിക്ക് വിക്കാക്കും. അപ്പോൾ അതിന് മുന്നേ എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വിക്കാക്കും അവിടെ നിന്ന് തന്ന കാർഡാണ്. അപ്പോൾ ഇവിടെ ഫാൻ, ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ വേറെന്താ, ഇതാണ് അടുത്തത്. അടുത്തത് 2000 രൂപയുടെ നോട്ട്, നോട്ടൊന്നുമല്ല പേഴ്സാണ്. ഇത് ഞാൻ കടയിൽ പോയപ്പോഴത്തേക്കും എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അങ്ങനെ ഇതും ഇതിനകത്ത് എനിക്ക് ഭയങ്കര രാശിയായിരുന്നു ഈ പേഴ്സ്, ഇപ്പം രാശിയൊന്നുമില്ല, അങ്ങനെ ഇട്ടേക്കാണ് ബാഗിൽ. വേറെന്താ, ഇത് ഗുളിക. ഇത് ഇതെന്തിൻ്റെ ഗുളികയാണെന്ന് പറഞ്ഞാൽ പനിയുടെയും തൊണ്ടവേദനയുടെയും ഗുളിയാണ്. ഇനി പനിയും തൊണ്ടുവേദന ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അതുകൊണ്ട് ഞാനിത് എപ്പോഴും ബാഗിനകത്ത് ഇട്ടേക്കും. പിന്നെ വേറെന്താ, ഇത് നഖം വെട്ടി നീൽക്കട്ടർ എന്ന് പറയും. ഇത് എങ്ങനെ എൻ്റെ ബാഗിൽ വന്നെന്ന് എനിക്കറിയില്ല, മോനെടുത്ത് ഇട്ടതായിരിക്കും, ഇതെങ്ങനെ വന്നെന്നറിയില്ല. അപ്പോൾ ഇതുണ്ട്. വേറെന്താ, ആ അടുത്തത് ഇത് സെൻറ്റ് അത്തർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മണം, ചോക്ലേറ്റിൻ്റെ മണമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേറെ എനിക്ക് വേറെ സെൻറ്റ് സ്പ്രേ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, എനിക്ക് തലവേദന എടുക്കും. അതുകൊണ്ട്
ഈ സെൻറ്റ് ഞാൻ തീരെ തീരെ ഞാൻ വാങ്ങിക്കും, ഈ കടയിൽ പറഞ്ഞ് ഞാൻ വാങ്ങിക്കാറുണ്ട്. ഇതാണ് അടുത്തത്. അടുത്ത വേറെന്താ, ഒരു ഹെയർ ബാൻഡാണ്, ഇത് ഞാൻ എടുത്തിട്ടതാണ്. ഇത്രയേ ഉള്ളൂ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. പിന്നെ ഈ ബാഗിൻ്റെ എന്താ പറയുക, വള്ളി എന്ന് പറയാം. ഇത് എങ്ങനെയോ പൊട്ടിപ്പോയി, ഞാനത് അങ്ങനെയും എടുത്ത് ബാഗിനകത്ത് ചുരുട്ടി മടക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വിധി ഉണ്ടതാണ് ഇതിനകത്ത് ഇത് കിടന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബാഗിൽ. കഴിഞ്ഞു, എന്തൊക്കെയോ പേപ്പർ കിടക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ബാഗിൽ, വേറെ എന്താ, കഴിഞ്ഞു. അപ്പോൾ ഇനി പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും പറയാനില്ല. ഇതുപോലെ കുറച്ച് ആവശ്യത്തിന് അനാവശ്യത്തിനായിട്ട് എന്തൊക്കെയോ എൻ്റെ ബാഗിനകത്തുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെന്താ, ഭയങ്കര ചൂടാണ്, ഞാൻ ആകെ വിയർത്ത് ഒരു പരിവായി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഫാൻ ഇടാത്ത. ഇപ്പോൾ വിയർത്ത് ആകെ ഒരു പരിവായി. ഇനി എന്താ, ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബാഗിനകത്ത്. ഇനി എൻ്റെ മോൻ്റെ ഒരു ബാഗും കൂടെ കാണിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. ഇനി ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ക്ഷമിച്ച് എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എപ്പോഴും പറയ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിന് ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ എത്തത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാല്ലാ ഇനി അടുത്തൊരു വീഡിയോ എത്തുന്നവരെ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.